വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ ഇട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോ എടുക്കാം ഗൈസ്. അപ്പോ നമുക്ക് ഇതിനായി ആദ്യം ആവശ്യമുള്ളത് കുറച്ച് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പറാണ്. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്ത കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ, ഇതുപോലെ ചെറുതൊന്നും വലുതിലേക്കുള്ള കാർഡ്ബോർഡ് പീസുകളാണ്. ഇതുപോലെ കുറച്ച് ഇതുപോലെ കട്ട് ചെയ്ത കാർഡ്ബോർഡ് പീസുകൾ, പിന്നെ ഫെവിക്കോൾ ഫാബ്രിക് പെയിൻറ്റുകൾ, നമ്മളെ ഗ്ലൂകൾ. നമ്മൾ ആദ്യം ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇതുപോലെ നന്നായി കട്ട് ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്യാം, ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇത് ഈ ഭാഗത്തേക്ക് ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഇത് മടക്കിയെടുക്കാം. ഇപ്പം നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് കട്ട് ചെയ്തു ഈ സൈസ് ഒന്ന് ആക്കിയെടുക്കണം. പേപ്പർ ഈ ഷേപ്പിൽ ഒന്ന് മുഴുവൻ ആക്കിയെടുക്കണം. ഇതുപോലെ എല്ലാ ന്യൂസ് പേപ്പറും ആക്കിയെടുക്കാം. ഇതേ ഷേപ്പിൽ ഇതുപോലെ ഫുള്ളാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഈർക്കിൽ ഉപയോഗിച്ച് ഇതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പേപ്പറിന് ആ സൈസിൽ ഇതുപോലെ ഒരു ഷേപ്പിലാക്കിയെടുക്കണം. ഇതുപോലെ അതിനുശേഷം നമ്മളിതൊന്ന് ലെവലാക്കി കൊടുക്കാം. ഫുള്ള് ലെവലാക്കി കട്ട് ചെയ്യാം. ഇതുപോലെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഷേപ്പാക്കി കഴിഞ്ഞു. അപ്പം നമ്മൾ ഒന്ന് ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. നമ്മൾ ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുത്തത് ഇതേപോലെ നിങ്ങൾ ആക്കിയെടുക്കണം. ഓക്കെ, തീരെ വലുതായി കൂടാ. അതായത് ഇതേ ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കാം. മാർക്കർ ഉപയോഗിച്ചൊന്ന് മാർക്ക് ചെയ്ത് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഡൈസ്. അതിനുശേഷം നമ്മളിതൊന്ന് മടക്കിയെടുക്കാം. ഒരു നമ്മളിതൊന്ന് മടക്കിയെടുക്കണം. ഇതേപോലെ ഒന്ന് നന്നായി മടക്കിയെടുക്കാം. മടക്കിയെടുത്ത ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതെ, ഇവിടുന്ന് ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം.
ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം ഗൈസ്. അതായത് ഇതുപോലെ ഈ ഷേപ്പിൽ അത് ഒരു ഒരു സ്റ്റിക്ക് അത് നമ്മൾ രണ്ട് കഷ്ണമായിട്ടാണ് കട്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതുപോലെ. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ടാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഇളകി വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഗ്ലൂ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡ് പീസ് എടുത്ത് ഈ കട്ട് ചെയ്ത പേപ്പർ സ്റ്റിക്ക് ഒന്ന് ഇതിലേക്കൊന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്രണ്ട്സ് ഇതുപോലെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത കാർഡ്ബോർഡ് പീസ് എടുത്ത് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതും ഒന്ന് റെഡി ആയി കഴിഞ്ഞു. അത് അതിനുശേഷം ഈ ചെറുതൊന്ന് എടുത്ത് എടുക്കും. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് എല്ലാം ഒട്ടിച്ച് റെഡിയാക്കിയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒട്ടിച്ചൊന്ന് ഇത് ചെറുതെന്ന് വലുതിലേക്കാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഗ്ലൂ ചെയ്തെടുക്കാം. ഈ ഭാഗം ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതും അതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതേ രീതിയിൽ ഇതും ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി സെറ്റാക്കാതെ ഒന്ന് ക്ലോസ് ആയി കൊടുക്കാം. അപ്പോ ഇതേ രീതിയിൽ ഒന്ന് നിങ്ങൾ ആക്കിയെടുക്കണം. നമ്മൾ ഒരു നീല ഫാബ്രിക് പെയിന്റ് എടുത്ത് അതൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നീല തന്നെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഏത് കളറായും കുഴപ്പമില്ല. നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിന് വീടിൻ്റെ ചുമരിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് നിങ്ങൾക്ക് കളർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നീല ഫാബ്രിക് പെയിൻ്റ് ആണ് എടുത്ത് കളർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്ന് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പെയിൻറ്റിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. നമ്മളിത് പെയിന്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ പെയിന്റ് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ പെയിന്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ കുറേ കാർഡ്ബോർഡ് പീസുകൾ ഒരു വൃത്താകൃതിയിൽ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനായി അലുമിനിയം ഫോയിൽ എടുത്ത് ഇതേപോലെ ഒന്ന് വെച്ച് വിട്ടേക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ആക്കിയിരിക്കുന്ന റൗണ്ടുകൾ ഇതിലേക്കൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇത് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അണ്ട ഗൈസ്, ഇത് മനം
നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.